നമസ്കാരം, ഞാൻ ശിൽപ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പച്ചരിയും ഇളനീരും കൂടെ അരച്ചിട്ടുള്ള ഒരു ദോശയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ദോശയാണത്. അപ്പൊ അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരി നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്തി 4 മണിക്കൂർ കുതിർത്തി വാരി വെച്ചതാണിത്. പിന്നെ 2 ഇളനീര്, ഇത് അത്ര സൂപ്പർ ഇളനീരല്ല കേട്ടോ, കുറേശ്ശെ മൂത്തു തുടങ്ങി, കുറച്ച് വാഴ ഇളനീര് ഇതാ, ഇതൊക്കെ എത്തിച്ച തേങ്ങയായി തുടങ്ങി. അപ്പൊ 2 ഇളനീര് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പൊ ഈ പച്ചരിയും ഈ ഇളനീരും കൂടെ തേങ്ങവെള്ളം, എത്ര തേങ്ങവെള്ളം എടുത്തു എന്ന് ഞാൻ പറയാം, ഇഷ്ടംപോലെ തേങ്ങവെള്ളം ഉണ്ട്, ഇളനീർ വെള്ളം തന്നെയാണ്, കുറച്ച് തേങ്ങവെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണത്. അപ്പോ ഇതൊഴിച്ചിട്ട് അരക്കണം, ഇതില്ലെങ്കിൽ മാത്രമേ പച്ചവെള്ളം ഒഴിച്ച് അരക്കാവൂ. അപ്പൊ എത്ര വെള്ളം എടുത്തിട്ടാണ് അരച്ചതെന്നൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ. ആദ്യം ഇത് നന്നായി ഒന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പൊ നമ്മുടെ മാവ് റെഡിയായി. അപ്പൊ അരക്കുമ്പോഴും ശ്രദ്ധിക്കുക, ആദ്യമേ തന്നെ കൊറേ വെള്ളം ഒഴിക്കരുത്. ഇവിടെ വെള്ളമല്ല ഞാൻ ഇളനീർ വെള്ളമാണ് ചേർത്തത്. അപ്പൊ മൊത്തം 2 ഗ്ലാസ് ഇളനീർ വെള്ളമാണ് ഞാൻ ചേർത്തത്. ഇതാണ് ദാ, ഇതിനിടയ്ക്ക് കുഞ്ഞു കഷ്ണങ്ങൾ ചെറുതായിട്ട് കിടക്കണ്ട, അതവിടെ കിടന്ന് കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും, മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ ഇടയ്ക്ക് കണ്ട, ഇടയ്ക്കുണ്ട്. ഇതാണ് ഇപ്പൊ ഇതിന്റെ അയവ്. വേണമെങ്കിൽ ദാ വെള്ളം ഉണ്ട്, ഇനിയും വേണമെങ്കിൽ അല്പം നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അല്പം കൂടെ ചേർക്കാം. ഇപ്പൊ ഇതെങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിന് ഉപ്പ് ചേർക്കാറില്ല, ഉപ്പ് ഞാൻ 1 ടീസ്പൂൺ എടുത്തു. അപ്പൊ എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യുന്ന കുട്ടികള് ഉപ്പ് കുറച്ചിട്ട് ശീലിക്കുക. എന്നിട്ട് പോരെങ്കിൽ നമ്മള് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഇട്ട് ഇളക്കി നോക്കിയിട്ട് ഉപ്പ് മതിയോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുക. ഇനി ഈ മാവ് ഇവിടെ അടച്ചു വെക്കാൻ പോവാം. 1/2 മണിക്കൂർ നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാം. 1/2 മണിക്കൂർ നേരം ഇരിക്കട്ടെ. ഇപ്പൊ നമ്മുടെ മാവ് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തു. വേണമെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കാ ഗ്ലാസ്, ഇത് 1 ഗ്ലാസ് തേങ്ങവെള്ളം ഇവിടെ മാറ്റി വെച്ചതാണ്. 1 കാ ഗ്ലാസ് കൂടെ ഒഴിക്കും. ഇനി ദോശക്കല്ലില് നമ്മളെപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് തടവിൽ കൊടുക്കുക. അധികം പരത്താൻ പറ്റില്ല, അങ്ങനെ ചുരുണ്ട് വരുന്നത്. ഈ മേലെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ്. അതുപോലെ ഒന്ന് അടച്ചു വെക്കുകയും ചെയ്യണം. തീ ഇത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കണം. മറച്ചിടാം. നമ്മുടെ ദോശ അങ്ങനെ റെഡിയായി. അപ്പൊ ഈ ദോശയ്ക്ക് പറ്റിയ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് 25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 5 വറ്റൽമുളക്, 2 തണ്ട് കരിവേപ്പില. എന്നിട്ട് ഇതില് ഒട്ടിച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. കറക്റ്റ് 3 മിനിറ്റ് സമയമായി. ഇനിയിപ്പൊ ആ ചൂടി കിടന്ന് ഒന്നും കൂടെ ഒന്ന് വഴുണ്ട് വന്നോളൂ. ഇത് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് പച്ച ഉള്ളി നമ്മളിത് വഴറ്റാണ്ട് അരച്ചാലും ടേസ്റ്റാ, പക്ഷെ ഇപ്പോഴായിട്ട് കിട്ടുന്ന ചെറിയ ഉള്ളി പച്ചക്ക് അരയ്ക്കുമ്പോ അതിന്റെ ഒരു കയ്പ്പ് രസം വരും. അപ്പൊ ഇങ്ങനെ ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ അതിന് നല്ല ടേസ്റ്റ്, കയ്പ്പ് രസം ഉണ്ടാവൂല, നല്ല രീതി അയക്കും. ഉള്ളിയൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ എന്താ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം മിക്സിയിൽ. ഇനി ഇതിന്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ്. അപ്പൊ കളർ കിട്ടാനായിട്ട് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒട്ടും കളർ ഉണ്ടാവില്ല. അപ്പൊ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. കണ്ടോ, ഒരു ഇത്തിരി കുഞ്ഞുണ്ട പുളി, അത് കറുത്തിരിക്കുന്ന പഴയ പുളി ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നരച്ചെടുക്കുക. എന്ന് പറഞ്ഞാൽ എണ്ണ പോലെ അറിയരുത്, ഇതിങ്ങനെ ചതഞ്ഞിങ്ങനെ കുഴഞ്ഞു വരണം, അതാണ് ടേസ്റ്റ്. ഇതെന്താ ഇങ്ങനെ ഇരിക്കണം, ഇതാണ് ടേസ്റ്റ്. അത് ഇതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇങ്ങനെ നന്നായി യോജിപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ട നമ്മുടെ ഈ ചമ്മന്തിയും കൂട്ടിയിട്ടുണ്ടല്ലോ, നല്ല അടിപൊളിയായിരിക്കും തിന്നാനായിട്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ജീരകമോ ചുവന്നുള്ളിയോ കരിവേപ്പിലയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും വേണ്ട, കൂട്ടുപോലും വേണ്ട. പിന്നെ ഇത്തിരി ശർക്കരപ്പൊടിയോ പഞ്ചസാരയൊക്കെ ഇട്ട് അരച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ്.
കുട്ടികളൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ എല്ലാ വിധത്തിലും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടോ, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിക്കോ ടൈപ്പ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.